Hi all, welcome back to my channel Cans Vlogs. Today a very very special episode like ellarkum swagatham. Inna divasam vandirikkana innaanu September 3 njan yathra thirikkunna divasam aanu. So bayangara excited aanu. Angane solo ride nu entertainer ready aayi prepare aayi nikkuvaanu. Ini poi namukku dress change cheythu angade irangaanu maathram ullu. Time ivide 9 mani aayi innu raavale pleasant time aanu. Malayonnum illa very pleasant aayittu nikkuvaanu climate. Seri enna appu njan ready aavatte, stay tuned. Guys, we are waiting for the waiting. Just waiting for the time. We are waiting for the time. So, we are waiting for the map. We are waiting for the first stay. We are waiting for the time. Okay, bye. Finally, Mangalore is the road. So, 2 nights are taken over the end of Sondam, just on the explorer and every day. Other guy in the temple of Kapoon. Pass road on the out on the Kaichu for the Kaichu, then a hotel at one. But just on the check in chair, the turlo, Miss Anangla Kargister, Romulo to Bon. Here in the Po Romulo to Po. Let
ലഗേജ് ഒക്കെ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ആദ്യം കയറുന്നു നോക്കിയിട്ട് പിന്നെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തോട്ടെ. ജി പേ ഉണ്ടോ? അതിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്, കീക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. റിസപ്ഷനിൽ നിൽക്കുക, ടയേർഡായി. ഇത്രയും സാധനങ്ങളുണ്ട്, ഇതെല്ലാം റൂമിൽ കൊണ്ട് കയറ്റണം. ഹെൽമെറ്റ്, ടാങ്ക് ബാഗ്, ട്രൈപോഡ്സ് ഒക്കെ ഉണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ ബോക്സിൽ തന്നെ ഉണ്ട്. ഇത് ഇത്രയും റൂമിലോട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ റൂമിലെത്തി, റൂമിലെത്തി വയ്യാണ്ടായി. ആക്ച്വലി റിസ്റ്റ് ഒക്കെ ഭയങ്കര പേരാണ്. എന്താ പറയുക, വേറെ ഒന്നുമല്ല, വണ്ടി ഓടിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല, ഈ ട്രാഫിക്കിൽ കോഴിക്കോട് എന്താ പറയുക, ഒരു 3-3.5 മണിക്കൂറോളം ആ ഹൈലൈറ്റ് മോളിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉഫ് എന്താ പറയുക, ഭയങ്കര തിരക്ക്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ 20-30-40 മാക്സിമം 20-30 പൊയ്ക്കൊണ്ടിരുന്ന വണ്ടി. അതറിയാലോ, ഹിമാലയനെ കുറിച്ച് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ളതും നമുക്ക് ബാഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ റിസ്റ്റ് അത്യാവശ്യം നമുക്ക് പണി കിട്ടും. സോ അതിൽ റിസ്റ്റ് പേരുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് കാസർഗോഡ് ഇങ്ങോട്ട് റോഡ് നന്നായിരുന്നു, ഞാൻ കാസർഗോഡ് ഇറങ്ങിയപ്പോൾ കഴിച്ചത്. എന്താ പറയുക, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. റോഡിൽ അത്യാവശ്യം എല്ലാവരും, എന്താ പറയുക, നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന അമ്മാവന്മാർ വരെ തംസപ്പ്, നമ്മളെ വണ്ടി വന്ന് നിർത്തി ഓവർടേക്ക് ചെയ്തൊന്ന് കണ്ട് നിർത്തിയിട്ട് നമ്മളെ വിഷ് ചെയ്ത് പോവാണ്. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒന്നും പറയാനില്ല, ഭയങ്കര സന്തോഷമായിരിക്കും. ഭയങ്കര ഇതൊക്കെയാണ് ഒരു എനർജി ആയിരുന്നത്, ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. റോഡിൽ കൂടെ ഒക്കെ എന്താ പറയുക, എവിടെയെങ്കിലും നമ്മൾ കഴിക്കാൻ നിർത്തിയാലോ, ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, വലിയ എന്തോ സംഭവമായിട്ട് പറയുന്നതല്ല, പക്ഷെ നമുക്കത് പുതിയ എക്സ്പീരിയൻസാണ്. അത് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക്. ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്താ പറയുക, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഒരു സപ്പോർട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മളൊക്കെ, എനിക്കതൊരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തതാണ്. സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സബ്സ്ക്രൈബ് മോഹിച്ചോ നമ്മുടെ വീഡിയോ ലൈക്സ് മോഹിച്ചിട്ടോ അല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റേതായ ഒരു ഇതുണ്ട്, സോ അതിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിരിക്കുക കേട്ടോ, ഞാൻ പാച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ അവിടെ നിന്ന് 9:30 ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് 9:30 ഇറങ്ങി, 9 ഇറങ്ങണമെന്ന് ഞാൻ ഒരു 1.5 ലേറ്റായിപ്പോയി. 9:30 ഇറങ്ങി കൊടുങ്ങല്ലൂർ വഴിയാണ് വന്നത്. കൊടുങ്ങല്ലൂർ എന്താ പറയുക, കൊടുങ്ങല്ലൂർ മാഹിയിൽ വെള്ളം കുടിക്കാൻ നോക്കിയിട്ട് വെള്ളമില്ല, വെള്ളത്തിന് വെള്ളം വേറെ വെള്ളമായിരിക്കുന്നത്, കളറ് വെള്ളം അവിടെ ഉള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആ മാഹിയിലോട്ട് പോകുന്നത്. പിന്നെ ന്യൂ മാഹിയിൽ അത്യാവശ്യം കുടിക്കാനൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിർത്തി വെള്ളമൊക്കെ കുടിച്ചു. ജീനോസോടെയൊക്കെ അവിടെയും ചേട്ടന്മാർ എന്താ പറയുക, സ്പോൺസർ ചെയ്യുകയാണ് ഇങ്ങോട്ട് വന്നിട്ട്, ഞാൻ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലായിടത്തും നിർത്തി, എല്ലായിടത്തും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ വഴിയിൽ കാണുന്ന ചേട്ടന്മാരായാലും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹെൽപ്പ് സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ വേറെ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പക്ഷേ ട്രാഫിക്ക് ഇന്ന് മഴ ഉണ്ടായിരുന്നെങ്കിൽ അത് വേറൊരു ബുദ്ധിമുട്ടായ തന്നെ, മഴയില്ല, പക്ഷേ അതിന് ബദലായിട്ടൊന്ന് വെയിലുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ തിരക്കും അതൊക്കെ ആയിട്ട് റോഡ് ഭയങ്കര ട്രാഫിക്കിൽ കൺജസ്റ്റഡ് ആയിരുന്നു, ഒന്നും പറയണ്ട. 3.5-4 മണിക്കൂറാണ് ഞാൻ ആ കോഴിക്കോട് ഭാഗത്ത് കിടന്ന് കളിച്ചത്. മോളും ഹൈലൈറ്റ് മോളും അവിടെ ഇവിടെ കയറ്റിയിരുന്നു. പിന്നെ അവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇറങ്ങി, കോഴിക്കോട് തന്നെയാണ് കഴിക്കാൻ ഇറങ്ങിയത്. കഴിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി മാഹിയിൽ നിർത്തി, ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഒരു ജീരോ സോഡയൊക്കെ കുടിച്ചിട്ട് നേരെ പിന്നെ ഒറ്റ ഇതിലേക്ക് വരുമായിരുന്നു. കാസർഗോഡ് എത്തിയപ്പം ഏകദേശം 11 മണിയായി. അവിടെ ഇറങ്ങി വഴിയിൽ ഫുഡ് കഴിച്ചു, അവിടെ നല്ല അവിടുത്തെ
സ്റ്റാഫുകളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഹോട്ടലിലോട്ട്, മംഗലാപുരത്ത്. മാംഗ്ലൂരിൽ ഞാനിപ്പോൾ മാംഗ്ലൂരിലാണ് ഉള്ളത്. മാംഗ്ലൂരിലെ ഹോട്ടലിൻ്റെ പേര് നിയാഷ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല, ഞാൻ കാണിച്ചു തരാം. ഇത് റൂം ടൂറൊന്നും അല്ല, അങ്ങനെ വിചാരിക്കരുത്. അത്യാവശ്യം നല്ല റേറ്റിന് കിട്ടി. ഞാൻ ഇവിടെ 2 nights ഉണ്ടാവും, കാരണം എനിക്ക് നാളെ ഇവിടെ കുറച്ച് പണികളുണ്ട്. അത്യാവശ്യം നല്ല റൂമാണ്, ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻഡാണ്, നീറ്റാണ്, ഹോട്ടൽ നല്ലതാണ്. ഇപ്പോൾ രാത്രി അതിൻ്റെ എനിക്ക് വ്യൂ കാണിച്ചു തരാൻ പറ്റില്ല, രാവിലെ പറ്റുവാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ എന്ന് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇന്നത്തെ വീഡിയോ നല്ല, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. ഇനി അങ്ങോട്ട് അറിയാമല്ലോ, നമ്മൾ ട്രിപ്പിന് ഇറങ്ങിയതാണ്. സോ മാക്സിമം ഞാൻ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ നേരത്തെ രാവിലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഷാൻ എൻ്റെ കൂടെ ഇല്ല. സോ സോളോ ട്രിപ്പായതുകൊണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. എഡിറ്റിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ പ്ലീസ് കീപ് സപ്പോർട്ടിങ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ നല്ല വീഡിയോസ് വരുന്നതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ആ ബെല്ലൈക്കൺ ടിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പെട്ടെന്ന് വരത്തുള്ളൂ, ഏടുമ്പോൾ നിങ്ങൾക്ക് റീച്ച് ചെയ്യത്തുള്ളൂ. സോ പ്ലീസ് കീപ് സപ്പോർട്ടിങ്, വേറെ ഒന്നുമില്ല. ശരി എന്നാൽ, ശുഭരാത്രി, ഗുഡ് നൈറ്റ്, ഹാപ്പി ഓണം ടു ഓൾ.